ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഷാജൻസ് കറിയയ്ക്കെതിരെ ഒരുപാട് ആളുകൾ ഉറഞ്ഞു തുള്ളുന്നത് കേട്ടു. എന്താണ് ഷാജൻസ് കറിയ ഇവരോടൊക്കെ ചെയ്തത്? ഇവരോട് ആരോടെങ്കിലും വ്യക്തിപരമായി എന്തെങ്കിലും ഷാജൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ചില വാർത്തകൾ കൊടുക്കുമ്പോൾ എല്ലാ വിഭാഗത്തെയും ഒരുപോലെ പ്രീണിപ്പിച്ച് അനുനയിപ്പിച്ച് സന്തോഷിപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല. എപ്പോഴും ഒരു വാർത്തയ്ക്ക് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള രണ്ട് വശങ്ങളുണ്ടാകും. ഇപ്പോൾ കോടതിയിലെ വിധിന്യായം, എന്താ സംഭവിക്കുന്നത്? എന്തായിരുന്നാലും ശരി, വാദിയും പ്രതിയും രണ്ട് ഭാഗമുണ്ട്. വിധി പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം എന്താണെങ്കിലും ദുഃഖിക്കേണ്ടി വരും, സംശയമൊന്നുമില്ല. ഇവിടെ അവർ കൊടുത്ത മുഴുവൻ വാർത്തകളുടെയും ജെന്യൂനിറ്റി അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ദാ അവർ വാർത്ത ചെയ്തിട്ട് ഒരുപാട് ആളുകൾ അൻവർ MLA അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി എറണാകുളത്ത് ഒരു മീറ്റിംഗ് നടത്തിയെന്നൊക്കെ കേൾക്കുന്നു. ശരിയാണോ അല്ലേന്ന് അറിയില്ല. അപ്പോൾ എന്താണ് ഷാജനെ തകർക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ആ മീറ്റിങ്ങിനകത്തുണ്ടായിരുന്ന ആൾക്കാരെ സംബന്ധിക്കുന്ന മറുനാടൻ റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെ മുഴുവൻ ജെന്യൂനിറ്റിയും സത്യസന്ധതയും പ്രൂവ് ചെയ്യുന്ന രൂപത്തിൽ ഒരു വാർത്തയും വന്നിരുന്നു. ദാ ഇന്ന വാർത്ത, ഇന്ന മാധ്യമം കൊടുത്തിരുന്നു, ആ മാധ്യമവും കൊടുത്തിരുന്നു, ഈ മാധ്യമവും കൊടുത്തിരുന്നു, പക്ഷേ മറുനാടനെതിരെ മാത്രം എന്തുകൊണ്ട്? അൻവറിൻ്റെ അഴിമതിയും അൻവറിൻ്റെ കള്ളപ്പണ ഇടപാടുകളും ഒന്നും പുറത്തു കൊണ്ടുവന്നതോ? ഒരു MLA ശരിയായ രൂപത്തിലൊരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം? അനധികൃതമായിട്ടുണ്ടാക്കിയ സ്വത്ത് സമ്പാദനത്തിൻ്റെ രേഖകളൊക്കെ പുറത്തു വിട്ടതോ ഒന്നും മാത്രമല്ല അൻവറിന് കലിയുണ്ടാകാൻ കാരണം. പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, മുസ്ലിം തീവ്രവാദത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സംസാരിച്ചില്ലേ, അത്ര മതി. അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ അയാൾ ഒരു വർഗവിരോധിയായി അറിയപ്പെടും. ഏറ്റവും കൂടുതൽ മെജോറിറ്റി മുസ്ലിങ്ങൾക്കാണെന്ന് നമുക്കറിയാം കേരളത്തിൽ. അപ്പോൾ അവരെ ഇയാൾക്കെതിരെ തിരിച്ചുവിടുക, ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. അതായത് എല്ലാവരിൽ നിന്നും അകറ്റി മാറ്റി നിർത്തുക, മനസ്സിലായില്ലേ? ഇപ്പോൾ അൻവർ തന്നെ പറയുന്നു, എൻ്റെ പെങ്ങളെ കെട്ടി കാര്യം തീർത്ത എൻ്റെ അളിയനൊന്നുമല്ല ഷാജൻ, ഒരുപാട് മാധ്യമങ്ങളുണ്ട്, എന്തിനാണ് എനിക്ക് ഷാജനോട് മാത്രം ഇത്ര കലിപ്പ്? അയാൾ തന്നെ പറയട്ടെ, അങ്ങനെ ചില തെറ്റിദ്ധാരണ ചിലർക്കൊക്കെ എനിക്കറിയാം. എഴുതിയ എത്രയോ പത്രമാധ്യമങ്ങൾ ഇവിടെ ഉണ്ട്, അതൊന്നും രാഷ്ട്രീയമായി നമ്മളെ ബാധിക്കുന്ന വ്യക്തിപരമായി ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. നമ്മൾ ഇതിനെതിരെ എടുക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് ഈ സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുക. ഒരു സാഹചര്യ മാത്രമല്ല, ഒരു മറുനാടൻ മാത്രമല്ല, പണമുണ്ടാക്കാനുള്ള ആളുകളെ വ്യൂവേഴ്സിനെ കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം ഒന്ന് വർഗീയത, രണ്ട് സെക്സ്. ഒരു വിഭാഗം പത്രമാധ്യമങ്ങൾ അതിന്റെ പിന്നാലെ പോകുമ്പോൾ ഈ മറുനാടന്റെ ചുവട് പിടിച്ചുകൊണ്ട് 10-20 പുതിയ ചാനലുകൾ ഇതേ രീതിയിലുള്ള ചർച്ചകളുമായി കടന്നു വരിക. ആത്യന്തികമായി എല്ലാവരുടെയും ഉദ്ദേശം പണമുണ്ടാക്കുക. ആ പണമുണ്ടാക്കുന്ന വിഎസിനെ കൂട്ടുന്നതോടൊപ്പം ഇവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായം പോലീസ് വ്യക്തമായൊന്ന് അന്വേഷിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടാൻ പോവുകയാണ്. എത്ര കോടി രൂപയാണ് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് RSS BJP കേരളത്തിൽ ഒഴുക്കുകയാണ്? ഈ പോക്ക് പോയാൽ എവിടെ എത്തും? ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി മനസ്സിലായില്ലേ, RSS BJP പണമൊഴുക്കുന്നതിനെ കുറിച്ച് ഇവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ മുസ്ലിം പ്രീണന ചാനലുകൾക്കൊക്കെ പണം SDPIയും പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം ലീഗും അതുപോലെ കമ്മികളും ഒക്കെ കൂടി കൊടുക്കുന്നുണ്ട് എന്നുകൂടി ഇതിനകത്ത നമുക്ക് ഈ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ അങ്ങനെ കിട്ടത്തില്ല. RSS BJP പ്രീണിപ്പിക്കുന്ന ചാനലുകാർക്ക് അവിടെ നിന്ന് പണം കിട്ടുമ്പോൾ മുസ്ലിം തീവ്രവാദത്തെ പ്രീണിപ്പിക്കുന്നവർക്ക് എതിർഭാഗത്ത് നിന്നും പണം കിട്ടണമല്ലോ. ശരി, സമാധാനത്തോടു കൂടി കിടന്നിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം എത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ നിലപാടാണ് നമുക്കറിയേണ്ടത്. ആ ജനങ്ങളോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ആ ജനങ്ങളോട് നടുനിവർന്ന് നമ്മൾ സംസാരിക്കുന്നു. ജനങ്ങൾ സാധ്യത അത് കേൾക്കുന്നു. 2016 തൊട്ട് 2021 വരെ കേരളം ഭരിച്ച ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകിയ സകലമാന വാഗ്ദാനങ്ങളും പരിപൂർണമായി പാലിച്ച് രണ്ടാംഘട്ടം തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടന്നു. സ്വപ്ന കേൾക്കരുത്. എന്തായിരുന്നു വാർത്തകൾ? എന്തായിരുന്നു സർവേ റിപ്പോർട്ടുകൾ? 100 വാങ്ങി UDF അധികാരത്തിൽ വരും. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, പൊതുബോധമുള്ള, ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ച് അറിയുന്ന മന്ത്രിമാരെ ഓരോ സ്ഥാനത്തും എടുത്ത് നിയോഗിച്ചില്ലേ? ഒന്നുമല്ലെങ്കിൽ വീട് തലയിൽ കൊണ്ട് നടക്കുന്ന മന്ത്രിമാരടക്കം നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഈ മന്ത്രിസഭയിൽ ഇല്ലേ? ഇതൊക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സംഭാവനയാണ് നമുക്ക്.
9,342 കുട്ടികൾ എന്ന് പറയുന്ന കണക്കിൽ വിദഗ്ധനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി നമുക്ക് സമ്മാനിച്ചില്ലേ? തന്നെയുമല്ല, റോഡ് വികസനം കേരള സർക്കാരിൻ്റെതാണെന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ തലയിൽ കെട്ടിവെച്ച് അതൊന്ന് ഒന്ന് ആഹ്ലാദിക്കാൻ ഒന്ന് ആർമാദിക്കാനുള്ള ഒരു അവസരവും കൂടി ഉണ്ടാക്കില്ലേ? എന്തെല്ലാം ചെയ്തിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ മികവല്ലേ? പിന്നെ ഡോളറിനെ കുറിച്ചിട്ടോ സ്വർണത്തെ കുറിച്ചിട്ടോ ഒന്നും പറയരുത്. സ്വപ്ന ഇവിടെ ലൈവായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി തിരിച്ചു വരുമെന്ന് പറഞ്ഞതായിട്ട് തോർക്കാൻ കഴിയില്ല. വ്യാപകരില്ലാതെ കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർ നടത്തിയ കഠിനാധ്വാനം ഒരു തെരഞ്ഞെടുപ്പിലല്ല, 5 വർഷക്കാലവും ഏതെങ്കിലും ഒരു സഖാവിന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ ഒഴിവിട്ടിട്ടുണ്ടോ? തിരക്കിലായിരുന്നു കേട്ടോ പലവിധ സഖാക്കൾ വീട്ടിൽ കിടന്നായിരുന്നില്ല ഉറങ്ങിയിരുന്നത്, പാർട്ടി ആപീസിന്റെ തിണ്ണയ്ക്കായിരുന്നു. ആലോചിക്കണ്ടേ, സർക്കാർ അധികാരത്തിൽ വന്നു, ഔക്കി ദുരന്തം എന്തായിരുന്നു സഖാക്കളുടെ അവസ്ഥ? 18-19 പ്രളയം, ഏതെങ്കിലും ഒരു സഖാവ് മര്യാദക്ക് വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഫണ്ട് പിരിക്കണ്ടേ, ബക്കറ്റ് പിരിവുമായിട്ട് ഇറങ്ങണ്ടേ, ആൾക്കാരെ സഹായിക്കുന്നു എന്ന വ്യാജേന, എന്തെല്ലാം ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ശരി, നടക്കട്ടെ. നാടായ നാട് മുഴുവൻ നടന്ന് തിരിവെടുത്ത് ദുരിതത്തിൽപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന പ്രവൃത്തിയല്ലാതെ മറ്റൊരു പ്രവൃത്തിയും ചെയ്യാൻ ആ ദുരന്തങ്ങൾ അവസാനിച്ചിട്ട് പോലും നമുക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അത്ര വലിയ ദുരന്തങ്ങളല്ലേ ഏറ്റെടുത്തത്? നാട്ടിൽ കണ്ടു കാണപ്പെട്ട ആക്രി അടക്കം പെറുക്കി ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം പണമുണ്ടാക്കി നാട്ടിലെ ജനങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും എത്തിച്ചു കൊടുത്ത പ്രവർത്തനം മറക്കാറായിട്ടില്ല. അത് കഴിഞ്ഞു അടുത്ത ദുരന്തം, ആ ദുരന്തത്തിന്റെ കൊറോണയുടെ സ്ഥിതി എന്താ? 2.5 വർഷക്കാലം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷ പ്രവർത്തകർ അവർ നടത്തിയ പ്രവർത്തനം അല്ല. ഇതും ഷാജൻസ് കറിയയും തമ്മിൽ എന്താണ് ബന്ധം? അത് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിച്ചതാണ് അല്ലേ? മമ്മ അക്ബറിന്റെ ചോദ്യോത്തര പരിപാടി പോലെ നീണ്ടു നീണ്ടു പോകുന്നു. ഞാൻ കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് വിടാം. ഒരു പത്രത്തിൽ ഒരു വരി എഴുതിയത് നോക്കാൻ സാധിക്കൂ? ഇന്നെന്താ സ്ഥിതി? ആ സ്ഥിതി തന്നെ തുടരുന്നു. കള്ള വാർത്തകൾ, പാർട്ടി സെക്രട്ടറി പ്രിയപ്പെട്ട കുടിയേരി മരിക്കുന്നത് വരെ ഒരു നിമിഷം ആ മനുഷ്യന് സമാധാനം നൽകിയിട്ടുണ്ടോ? എവിടെ പോയാ കേസ്? എന്താണ് കേസിന്റെ അടിസ്ഥാനം? എന്താണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഇതുപോലെ ഒരു സാധുവായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. ഇടയ്ക്കൊന്ന് ഓർക്കണത് നല്ലതാണ് കേട്ടോ. അയാളെ വേട്ടയാടിയത് ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. 4-5 കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു എഴുതി പെരുപ്പിച്ച വാർത്തകൾ. എത്ര ദിവസം കേരളത്തിലെ സഖാക്കൾ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാതെ കഴിഞ്ഞ് പോയ ദിനങ്ങൾ നിങ്ങൾ പറക്കരുത്. ഈ അക്രമി സംഘം ഈ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഒക്കെ ഈ ഫാസിസ്റ്റുകളുടെ സഹായത്തോടുകൂടി റാഞ്ചി പോകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടത്ര മാസങ്ങൾ കടന്നുപോയി. ആരായിരുന്നു ഈ വാർത്തകൾക്ക് പിന്നിൽ? ഇന്ന് കുടിയേരി സഖാവ് നമ്മുടെ കൂടെ ഇല്ല. കുടിയേരി സഖാവ് മാറിയാൽ അടുത്ത സഖാവ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ ഈ നിമിഷം വരെ നിന്നിട്ടുണ്ടോ? അതെ, മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്ന് ചെയ്യേണ്ട രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരത്തില്ലായിരുന്നു. അപ്പൊ സ്വപ്നയെ അറിയില്ല എന്ന് പറഞ്ഞതൊക്കെ മുഖ്യമന്ത്രിക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഈ വേട്ടയാടൽ തുടർന്നത്. കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാ, സാരമില്ല. ഒരു ദിവസം പോലും ഒഴിവില്ലല്ലോ. സത്യസന്ധമായ വാർത്തകൾ കൊടുക്കട്ടെ, അവർക്ക് പറയാനുള്ള സത്യസന്ധമായ ചോദ്യങ്ങൾ ചോദിക്കട്ടെ, വിമർശിക്കട്ടെ, ആരും എതിരല്ല. അല്ല, എന്നാലും മറുനാടൻ റിപ്പോർട്ട് ചെയ്ത് സത്യസന്ധമല്ലാത്ത വാർത്തകൾ എടുത്ത് നിങ്ങളും അങ്ങ് കൊടുത്താൽ പോരെ? ഇതാ, ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമില്ല, ഈ വാർത്ത തെറ്റാണ്, ഈ വാർത്തയുടെ സത്യം ഇതാണ്, അതല്ലേ അതിന്റെ ഒരു ലീത്? ഈ കഥയും തിരക്കഥയും എഴുതി ഉണ്ടാക്കുന്ന നാടകങ്ങൾ, ആ നാടകങ്ങൾ ഇങ്ങനെ അനുസ്യൂതം ഇവിടെ പ്രഘോഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതിനൊരു നിയമവ്യവസ്ഥയില്ല. എന്താണ് പത്ത് സ്വാതന്ത്ര്യം? എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം? ഈ ചാനലുകൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുമെന്നാണ് ഞങ്ങൾ സത്യം 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 മാത്രം പറയുന്ന ഈ മറുനാടന്റെ ഒരു വാർത്തയിൽ 5 മിനിറ്റിൽ 50 സ്ഥലത്ത് അവൻ സത്യം എന്ന് പറയും. അപ്പൊ ആ സത്യം എന്ന് പറയുന്ന ഒരു വാക്കല്ലാതെ അതിൽ എന്തെങ്കിലും ഒരു സത്യം നിങ്ങൾ കണ്ടിട്ടുണ്ട്? അതിനകത്തുള്ള കള്ളം നിങ്ങൾക്ക് പറയാലോ. അവര് സത്യം എന്ന് പറയുന്നത് അവര് സത്യം എന്ന് പറഞ്ഞ വാർത്തയാണ് കള്ളമാണ് കേട്ടാ, പറയാലോ. ഇനിയും ഇത് പ്രതികരിക്കാതെ എവിടെ എത്തിക്കാൻ സാധിക്കും നമുക്ക്? ഇങ്ങനെ ഒരു പത്രസ്വാതന്ത്ര്യമുണ്ടോ? ഇതിനെതിരെ പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇവന് വിയോജനം ഉണ്ടാക്കി കൊടുക്കുന്നു നമ്മൾ തന്നെ. നമുക്ക് തിരിച്ചു പറയാൻ സാധിക്കുന്നില്ല. കാരണം അൻവർ MLA ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടും, എന്നിട്ട് ഷാജന്റെ ഒരു 10 വീഡിയോയുടെ ലിങ്കും കമന്റ് ആയിട്ട് ഇടും. വ്യൂവേഴ്സ് ഉണ്ടാക്കുന്നത് ആരാ? CPIM ന്റെ പാർട്ടിയുടെ സംസ്ഥാന
സൈറ്റിൽ ഇന്ന് നാല് വലിയ പോസ്റ്റുകളുണ്ട്. എത്ര സഖാക്കൾ കണ്ടിട്ടുണ്ടാവും? നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കും, എത്ര സഖാക്കൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ കുരു പൊട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഷാജൻ കൊടുത്ത വാർത്തയുടെ ഒക്കെ നുണഭാഗം ഏതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അപ്പം എന്തു ചെയ്യും? പറഞ്ഞത് കള്ളമാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ആ പറഞ്ഞത് തെറ്റാണ് കേട്ടോ, എന്നാൽ ശരി എന്താണെന്നൊന്ന് പറയോ. അത് പറ്റില്ല. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എത്ര ആൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, എത്ര ആൾ വായിക്കുന്നുണ്ട്, എത്ര ആൾ നോക്കുന്നുണ്ട്, എത്ര പേര് ലൈക്ക് അടിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഒരു ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് ആ ജനകീയ പ്രതിരോധം കേരളത്തിലെ മുഴുവൻ സഖാക്കൾ ഒരു ഒറ്റ ദിവസം മെനക്കെട്ടാ തീരുന്നതൊക്കെ ആ ഉത്തരവാദിത്തമെങ്കിലും നമ്മൾ ഏറ്റെടുക്കും. ഒറ്റ ദിവസം മെനക്കെട്ടാൽ ഷാജനെ പൂട്ടിക്കെട്ടി വീട്ടിലിരുത്താമെന്ന്. എന്താ സഖാക്കളെ കേൾക്കാത്തത് എന്നാണ് രോദനം. തലയണ്ണയുടെ അകത്ത് ഫോൺ വെക്കാതെ ഉറങ്ങില്ലാമാരുണ്ടോ? എന്നാൽ ആ കിടന്ന കിടക്കപ്പായി രാവിലെ ഒന്ന് എടുത്തിട്ട് എന്തെന്താണ് സ്റ്റേറ്റ് കമ്മിറ്റി വല്ലതുണ്ടോ? മുഖ്യമന്ത്രി ആപ്പീസ് ഉണ്ട്, പല്ല് തേക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. പക്ഷേ അത് ചെയ്യാൻ, ഈ പല്ല് തേക്കുന്നതിന് മുമ്പ്, ഉണരുന്നതിന് മുമ്പ് അത് ചെയ്യാൻ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളെ ഏർപ്പാട് ചെയ്തവരാണ് അപ്പുറത്തുള്ളത് എന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവിടെയാണ് നമ്മുടെ പരാജയം. ഇവിടെ ഇരിക്കുന്ന സഖാക്കളൊക്കെ, അപ്പോ ഇനി മുതല് സഖാക്കൾ എല്ലാവരും കൂടെ കൂടി ഒത്തൊരുമിച്ച് നമ്മുടെ അൻവർ MLAയോടൊപ്പം ഒന്ന് നിന്ന് ഷാജൻ സ്കറിയയെ പൂട്ടിക്കെട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സുബഹി നിസ്കരിച്ചാൽ മതി. രാവിലെ പല്ല് തേക്കുന്നതിന് മുമ്പ്, ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ്, ഒന്നു കൊടുക്കുന്നതിന് മുമ്പ്, നമസ്കരിക്കുന്നതിന് മുമ്പ് ഇത് ഒരു ഫറളായ കർമ്മമായിട്ട് ഏറ്റെടുത്താൽ അൻവർ MLA വെല്ലുവിളിച്ചതുപോലെ ഷാജനെ പൂട്ടിക്കെട്ടാൻ പറ്റും. നിങ്ങളൊന്ന് സഹകരിക്കേ.